നമസ്കാരം. വാളയാറിലെ കണ്ണില്ലാത്ത ക്രൂരത അത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഇവിടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം സമൂഹം മറക്കുന്നു, അതുപോലെ അധികാരികളുടെ ഉത്തരവാദിത്വം അധികാരികൾ മറക്കുന്നു. പാവം പിടിച്ച രണ്ട് പിഞ്ച് പെൺകുട്ടികൾ, അവരുടെ ജീവനും മാനവും അവരുടെ കുടുംബം തന്നെയാണ് ഇല്ലാതായത്. ആ അമ്മയുടെയൊക്കെ ദീന രോദനങ്ങൾ നമ്മുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. എന്നിട്ടും ഇവിടെ പലർക്കും കൂസലൊന്നുമില്ല. എന്തായാലും കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഒരു നിലപാടാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ ഇവിടെ പല സർക്കസുകളും നടക്കുന്നു എന്നുള്ളത് വാസ്തവം. ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും ഒക്കെ നേരിട്ട് കണ്ട പരാതിയൊക്കെ അവർ കഴിഞ്ഞ ദിവസം നൽകി. വളരെ ശ്രദ്ധേയമായ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇവർക്ക് നീതി കിട്ടുമോ, ഈ ആശങ്കയിലാണ് ഇന്ന് മലയാളികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക്, ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, അവരുടെ ആത്മാവിന് നീതി കിട്ടണ്ടേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ തരത്തിലാണ് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? അതിന് നിയമപരമായ എന്ത് പിന്തുണയാണ് ഇവർക്ക് വേണ്ടത്? ഇവർക്ക് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സാമൂഹ്യ അവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചാൽ തീരില്ല. നൂറുകണക്കിന് ചോദ്യങ്ങളാണ് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ അവസ്ഥ. 13 വയസ്സുള്ള പെൺകുട്ടിയെ 2017 ജനുവരി 13 9 വയസ്സുള്ള അനുജത്തിക്കുട്ടിയെ 2017 മാർച്ച് 4 വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കൊച്ചുകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് ആദ്യം പറഞ്ഞ പോലീസ് അന്വേഷണം അത് എത്ര ബാലിശമായിരുന്നു, എത്ര നാണം കെട്ട ഒരു വിലയിരുത്തലായിരുന്നു എന്ന് പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നിരവധി പേർ ചോദിച്ചതാണ്. ഈ കേസിൽ പ്രതികളായ വി മധു, പിന്നെ ഇടുക്കി സ്വദേശി ഷിബു, അതുപോലെ കുട്ടി മധു എന്ന് പറയുന്ന മറ്റൊരു മധു, ചേർത്തല സ്വദേശി പ്രദീപ് കുമാർ എന്നിവരെയാണ് പാലക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടത്. അത് ആ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള മേൽക്കോടതി വിധിയുണ്ടായത്. രണ്ട് കുട്ടികളെയും പീഡിപ്പിച്ച കേസിൽ പ്രതിയായ പ്രദീപ് കുമാറിനെതിരെ 2 കേസുകളും ബാക്കി 4 കേസുകളും അടക്കം ആകെ ഈ കേസിൽ 6 കേസുകളാണ് ഉള്ളത്. ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണനയിൽ ഇരിക്കെ ഈ പ്രദീപ് കുമാർ എന്ന് പറയുന്ന പ്രതി ആത്മഹത്യ ചെയ്തു. അത് കാലം അർഹിച്ച, അല്ലെങ്കിൽ കാലം അവന് നൽകിയ ശിക്ഷ. മൂത്ത കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഡോക്ടറുടെ മൊഴിയിലും പീഡനം സംബന്ധിച്ച സൂചനയുണ്ടായിട്ടും അസ്വാഭിക മരണത്തിനപ്പുറത്തേക്ക് കേസെടുക്കാതിരുന്നത് ആദ്യഘട്ടത്തിലെ വീഴ്ചയായി തന്നെ കോടതി നേരിട്ട് ചൂണ്ടിക്കാട്ടി. കോടതി അതിശക്തമായ വിമർശനമാണ് പ്രോസിക്യൂഷനും പോലീസിനും ഒക്കെ എതിരെ ഉന്നയിച്ചത്. 2-ാമത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷം മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഈ കേസ് സത്യം പറഞ്ഞാൽ സജീവമായത്. അക്കാര്യങ്ങളൊക്കെ തന്നെ കോടതി ചൂണ്ടിക്കാട്ടി. ഈ കേസിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുനർവിചാരണ നടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ വിചാരണ, പുനർവിചാരണ നടന്നാലും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടത് കൂടുതൽ തെളിവുകളും പുതിയ സാക്ഷിമൊഴികളുമാണ് എന്ന് നിയമജ്ഞർ വിലയിരുത്തുന്നു. അതിന് തുടരന്വേഷണം വേണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈക്കോടതി ഉത്തരവിലും അതേപ്പറ്റി പരാമർശമുണ്ട്. ക്രിമിനൽ നടപടി നിയമം 173(8) പ്രകാരം തുടരന്വേഷണത്തിന് അന്വേഷണ ഏജൻസി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചാൽ പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. പുനർവിചാരണയിൽ പ്രോസിക്യൂഷനോ പ്രതിഭാഗമോ ആവശ്യപ്പെടുന്ന പക്ഷം പുതിയ സാക്ഷികളെ വിസ്തരിക്കുന്നതിനും തെളിവുകൾ സ്വീകരിക്കുന്നതിനും തടസ്സമില്ല. ഒരിക്കൽ വിസ്താരം പൂർത്തിയാക്കിയ സാക്ഷികളെ ആവശ്യമെങ്കിൽ വീണ്ടും വേണമെങ്കിൽ വിസ്തരിക്കാം. നിലവിൽ പോക്സോ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കൊപ്പം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണയാണ്. സത്യം പറഞ്ഞാൽ ഇത് ആത്മഹത്യാ പ്രേരണയല്ല, കൊലപാതക കുറ്റമാണ് ഇതിൽ ചുമത്തേണ്ടത് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇത് ആത്മഹത്യാ പ്രേരണ. ഈ പിഞ്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യും എന്നൊന്നും സാമാന്യ ജനത്തിന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇവർക്കെതിരെ കൊലപാതക കുറ്റം കൂടി ഈ ഒരു അവസരത്തിൽ പീഡനം, അതുപോലെ തന്നെ മാനഭംഗം തുടങ്ങിയ ആ കുറ്റങ്ങൾക്കൊപ്പം ഇതുകൂടി ചുമത്തണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. കൊലപാതക സാധ്യത മുൻനിർത്തി അന്വേഷിക്കണം എന്ന വാദമാണ് ഉയരുന്നത്. അതിന് തുടരന്വേഷണം വേണം. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് പ്രതികളെ വിടാനുള്ള, വെറുതെ വിടാനുള്ള, പോക്സോ കോടതി വെറുതെ വിടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അത് മറികടക്കാൻ തുടരന്വേഷണമല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് നിയമവിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. തീർച്ചയായും ഈ കേസിൽ തുടരന്വേഷണം ശക്തമായി തന്നെ നടക്കണം. പുതിയ സാക്ഷികളുണ്ടെങ്കിൽ അവരെ വിസ്തരിക്കണം, പഴയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണം, പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണം. ശാസ്ത്രീയമായി ഈ കേസ് ഒന്നുകൂടി, അതായത് തുടക്കം മുതൽ തന്നെ ഈ കേസ് ഒന്നുകൂടി പഠിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് സംഭവിക്കും, അത് നടക്കും എന്ന് തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ നരാധിപന്മാരെ, ഈ മേൽപ്പറഞ്ഞ പ്രതികളായ വ്യക്തികളെ, ഇവരിൽ പലരും CPMന്റെയൊക്കെ പ്രവർത്തകരാണ്. അപ്പോൾ ഇവരെ മൂടിവെക്കാനുള്ള ശ്രമം തുടക്കത്തിൽ തന്നെ സബ് ഇൻസ്പെക്ടർ, ആ പ്രദേശത്തെ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചിരുന്നതായി പരാതിയുണ്ടായിരുന്നു, വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ CBI അന്വേഷണം, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് കൊണ്ടു
കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഈ പെൺകുട്ടികളുടെ കുടുംബവും അതുപോലെ തന്നെ ആ പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. തീർച്ചയായും അത് വേണമെങ്കിൽ അത് തന്നെ ചെയ്യണം. ഈ പെൺകുട്ടികൾക്ക്, ഈ പാവങ്ങൾക്ക് നീതി ലഭിക്കണം. പണമില്ലാത്തവർക്കും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവർക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ആ പിഞ്ചുകുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടില്ല, പക്ഷേ അവരുടെ മാനത്തിനും അവരുടെ ആ ജീവിതത്തിനും വില പറഞ്ഞുകൊണ്ട് പ്രതികൾ നെഞ്ചും വിരിച്ച് ഈ നാട്ടിലൂടെ നടക്കുന്നത് കാണാൻ ഒരു മലയാളിയും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അതിശക്തമായ തുടരന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. വേണമെങ്കിൽ CBI അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.